സോ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കത്തുന്നൊരു ടോപ്പിക്കാണ് റസ്മിൻ ശ്രീതുവിനോട് ക്രഷുണ്ടേ എന്ന് പറഞ്ഞതാണ് അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം അപ്പോൾ ഇന്നലെ രണ്ടുപേരും പുറത്ത് ആ ഒരു ഗാർഡൻ ഏരിയയുടെ അടുത്ത് ഇങ്ങനെ കിടന്ന് സംസാരിക്കുവാണ് സംസാരിക്കുന്ന സമയത്ത് റസ്മിൻ പറയുന്നുണ്ട് എനിക്ക് രൊമ്പ സീരിയസ് ആയ ഒരു മാറ്റർ ഉങ്ങിട്ടെ സ്ല്ലണമെന്നൊക്കെ പറഞ്ഞ് തമിഴിലൊക്കെയാണ് തുടങ്ങുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു ഇതിട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീധുവിന് ചെറുതായിട്ട് ഡൗട്ട് അടിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു പിന്നീട് അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്കത് തോന്നി അപ്പോൾ ഇത് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് ഞാൻ നിന്റെ അടുത്തൊരു ഡിസ്റ്റൻസ് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അത് അത് ആക്ച്വലി ആക്ച്വലി എനിക്ക് നിന്റെ അടുത്തൊരു ക്രഷുണ്ട് അപ്പോൾ ശ്രീധുവിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല റസ്മിന് ശ്രീതു നോക്കുമ്പോൾ ആക്ച്വലി ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇത് റസ്മിൻ പറയുന്നത് എനിക്ക് നിന്റെ അടുത്തൊരു ക്രഷ് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ പെട്ടെന്ന് ഒരു എട്ടുപത്ത് കിളി ശ്രീതുവിൻ്റെ നാല് സൈഡിൽ കൂടെ പറന്ന് പോയി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു നിന്ന് ശ്രീധു സത്യം പറയാൻ ഞെട്ടിപ്പോയി എന്നിട്ട് അവിടെ അത്രയും സമയം അടുത്ത് കിടന്ന ശ്രീതു പെട്ടെന്ന് ചാടി എണീറ്റു എണീറ്റിട്ട് എനിക്കിതിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി പുള്ളിക്കാർ ചിരിച്ചുകൊണ്ടാണ് അത് പറയുന്നത് ബട്ട് അവർ അവരൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ പറഞ്ഞു വന്നപ്പോഴും ഡൗട്ട് അടിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷേ അവർ ഇതിങ്ങനെ പറയൂ എന്നുള്ളൊരു സാധനം അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ ഈ നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കാരണം നിനക്കൊരു പ്രശ്നമാകരുത് എന്ന് കരുതിയിട്ടാണ് ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് എനിക്ക് നിൻ്റെ അടുത്തൊരു ക്രഷ് തോന്നിയിട്ടുണ്ട് പക്ഷേ നിനക്കൊരു പ്രോബ്ലം പ്രോബ്ലമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അവിടെ റസ്മിൻ പറയുന്നുണ്ട് ഒരു കുറച്ച് സമയം നിൽക്കുന്ന ഒരു ഒരു കോൺവെർസേഷനാണ് പക്ഷെ നൈസായിട്ട് പിന്നീട് അവിടെ നിന്ന് ശ്രീതു സ്കൂട്ടാവുന്നുണ്ട് അറിയാണെങ്കിൽ ജീവനും കൊണ്ട് ഓടിയെന്ന് വേണമെങ്കിൽ പറയാം ഇനി ഈ ഒരു ടോപ്പിക്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം പൊതുവേ റസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ അവരുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള നിലപാടുകൾ എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ എൻ്റെ വീഡിയോകളിൽ അത് പറയാറുണ്ട് എന്നാൽ നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്ന് ആണ് ബിഗ് ബോസിനകത്ത് ഒരു അത്യാവശ്യം കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഒരുപാട് ഓഡിയൻസിന് ഇഷ്ടമല്ലാത്ത ഒരാളാണ് അവരെ പുറത്താക്കണമെന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട് പക്ഷേ അവരൊരു നല്ല കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് ഈവൻ ശ്രീധുവിനെക്കാളും നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അതാണ് ഇതിനകത്തുള്ള സത്യം പിന്നെ എന്താണ് ഈ റസ്മിൻ ഇങ്ങനെ ഒരു കാര്യം ശ്രീധുവിനോട് പറയാൻ കാരണം ഞാൻ പൊതുവേ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ പറയുന്ന റസ്മിനും റസ്മിൻ ഒരു പെൺകുട്ടിയാണെന്ന് നമുക്കറിയാം പക്ഷെ അവർ പൊതുവേ ഇപ്പൊ കഴിഞ്ഞ സീസണിലെ നമ്മുടെ അഞ്ജൂസിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഫോർത്തിലെ ജാസ്മിനെയൊക്കെ പോലെയാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത് നമ്മൾ കാണുന്നത് സ്ത്രീകളെ പോലെ വസ്ത്രം ധരിച്ചിട്ടൊന്നുമല്ല അല്ല പുള്ളിക്കാരി അവിടെ നടക്കുന്നത് ജസ്റ്റ് ഒരു ഒരു ബോയ് ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് മേ അവരുടെ ഒരു ജെൻഡർ ഐഡന്റിറ്റി ഒരു ലെസ്ബിയനാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല ഇത് എനിക്ക് എനിക്ക് ഗസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയിലെടുത്ത ഒരു ക്രഷ് പറയുമ്പോൾ മേ ബി അതായിരിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ചിലപ്പോൾ ആയിരിക്കാം ഇനി ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരാൾക്ക് ഒരാളോട് ക്രഷ് തോന്നി തോന്നിയെന്ന് പറയുന്നതിനകത്ത് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല റസ്മിൻ അങ്ങനെ പറഞ്ഞതിനകത്ത് ഒരു അസ്വാഭാവികതയോ തെറ്റോ കാണുന്നില്ല ഒരു നോർമൽ രീതിയിലാണെങ്കിൽ ഇത് ബിഗ് ബോസിനകത്തായതുകൊണ്ട് പിന്നെ ചിലപ്പോൾ ഗെയിമിന്റെ ഭാഗമായിരിക്കാം ഈ ശ്രീധുവും അർജുനും തമ്മിൽ ഒരു ലവ് കോംബോ പിടിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിലേക്ക് ഒരു ട്രയാങ്കിൾ ആയിട്ട് കയറാനുള്ള ഒരു ഒരു ബ്രില്ല്യൻ മൂവ് ആയിട്ടും നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം റസ്മിന്റെ ഉണ്ട് പക്ഷേ അതൊരു സ്റ്റാൻഡേർഡ് വേയിൽ പറഞ്ഞിട്ട് ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിട്ട് അവർക്കിടയിലേക്ക് കയറാനുള്ള ഒരു ശ്രമം ചിലപ്പോൾ റസ്മിൻ നടത്തുന്നതാകാം ഗെയിമിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നാച്ചുറൽ ആയിട്ട് ഒരു ക്രഷ് തോന്നാനും സാധ്യതയുണ്ട് ബിഗ് ബോസ് ആയിട്ട് ഇതിന് രണ്ടും സാധ്യതയുണ്ട് രണ്ടാണെങ്കിലും അത് പാർട്ട് ഓഫ് ഗെയിം ആണ് ഇപ്പോൾ ഒരാളെടുത്ത് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല വൾഗറായിട്ടുള്ള ഒരു ആക്റ്റുകളിലേക്ക് പോകാതിരുന്നാൽ ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് തുറന്ന് പറയുന്നതിനകത്തൊന്നും ഒരു തെറ്റുമില്ല കാലം മാറുന്നതനുസരിച്ച് കോലവും മാറണം മനുഷ്യനും മാറും സമൂഹവും മാറും ഒക്കെ അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ അങ്ങ് നടന്നുകൊണ്ടേയിരിക്കും അതുപോലെ ഇന്നിപ്പോൾ ആർക്കും ആരോടും ക്രഷ് എന്ന് പറയാനോ അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാനോ ഒന്നും വലിയ മടിയൊന്നുമില്ല പണ്ടൊക്കെ ഇത് വലിയ പ്രോസസ്സ് തന്നെയായിരുന്നല്ലോ അപ്പോൾ ആ ഒരു കാലത്തിന് വലിയ മാറ്റം ഇന്നുണ്ടായിരിക്കുന്നു അത് സ്വാഭാവികമായൊരു പ്രക്രിയയുടെ ഭാഗമാണ് സമൂഹത്തിന്റെ പരിച്ഛേദമാണല്ലോ ബിഗ് ബോസ് അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ളതെല്ലാം നമുക്ക് അതിനകത്തും കാണാൻ പറ്റും അപ്പൊ റസ്മിൻ ബായി എന്ന് പറയുന്ന പെൺകുട്ടി പോയിട്ട് മറ്റൊരു പെൺകുട്ടിയോട് എനിക്ക് ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞതിനകത്ത് ഞാൻ അസ്വാഭാവികത കാണുന്നില്ല അത് പാർട്ട് ഓഫ് ഗെയിം ആകാം നാച്ചുറലി അവർക്ക് തോന്നിയ ഒരു ഫീൽ ആകാം അത് ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്ത് അവർ മുന്നോട്ട് പോയാൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇപ്പൊ പല സീസണുകളിലും അതൊരു വൾഗർ ആക്ടിലേക്ക് പോകും എന്ന് വെച്ചാൽ അനാവശ്യമായ രീതിയിലേക്ക് അത് പോകുമ്പോഴാണ് പലപ്പോഴും വിമർശനങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത് നിലവിൽ എനിക്കിതൊരു ഒരു ഒരു ഭയങ്കര ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് നോക്കാം ഇത് ഇവിടെ കൊണ്ട് അങ്ങ് തീരുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ എടുത്ത് വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ട കാര്യമില്ല അവർക്ക് തോന്നിയ ഒരു കാര്യം അവർ പറഞ്ഞു അത്രയേ ഉള്ളൂ നമുക്ക് കരുതാം ഇനി ഇവരങ്ങോട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് അവരുടെ ആ ഒരു ഗെയിമാണോ അല്ലെങ്കിൽ ശരിക്കും അങ്ങനെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം